എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കന്റെ തിക് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ ടിക്ക മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും പ്രിൻസീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ തന്നെ ബെല്ലൈക്കണും ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ചിക്കൻ ടിക്ക മസാല തയ്യാറാക്കാനായി ചെറിയ പീസുകളായി കട്ട് ചെയ്ത 1 കിലോ ചിക്കൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മസാല പിടിക്കാൻ വേണ്ടി മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഇത് തയ്യാറാക്കാനായി നമുക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കാം. ഞാനിവിടെ 1 കിലോ നോർമൽ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല കളർഫുൾ ആയി കിട്ടുന്നത് ഫുഡ് കളർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം. പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണം. ഇനി മസാല തയ്യാറാക്കി തുടങ്ങാം. പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവയൊന്ന് ചൂടായതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർക്കാം. 4 മീഡിയം സൈസ് സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവയെല്ലാം മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വഴറ്റി കൊടുക്കുന്നത്. ഇവ എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് മസാല പുരട്ടി വെച്ച ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ചിക്കന്റെ മറ്റേ വശവും വേവിച്ചെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം മസാലയിലിട്ട് വേവിക്കുന്നത് കൊണ്ട് കൂടുതലായി വേവിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് മസാല ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇനി ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. മസാല നല്ലപോലെ ചൂടാകുന്ന സമയം കൊണ്ട്
ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കി ചേർക്കാം. ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാനായി 3 തക്കാളി വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അതിന്റെ തൊലി പൊട്ടി വരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് തൊലിയും സീഡും മാറ്റിയ ശേഷം മിക്സിയിലിട്ട് പ്യൂരിയാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ടൊമാറ്റോ പ്യൂരി നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി 2-3 മിനിറ്റ് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് തിളപ്പിച്ചെടുത്ത 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി 5 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 125 ഗ്രാം ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ 15 കാഷ്യൂ നട്ട് 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം 5 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്ക് ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്താൽ മതി. ഫ്രഷ് ക്രീം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ചേർക്കാം. ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 മണിക്കൂറെങ്കിലും അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ഡിഷുമായി കാണുന്നതുവരെ താങ്ക് യു.